കർഷകരെ സഹായിക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നെല്ലെടുപ്പ്. എന്നാൽ നെല്ലെടുത്ത് 5 മാസം കഴിഞ്ഞിട്ടും 1 രൂപ പോലും കർഷകർക്ക് നൽകാതെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. സാമ്പത്തിക ഞെരുക്കം കാരണം 2ാം വിള ഇറക്കാനാകാത്ത സ്ഥിതിയിലാണ് മിക്ക കർഷകരും. കൃഷി മാത്രമായിരുന്നു ഒരു കാലത്ത് കേരളത്തിന്റെ സംസ്കാരവും വരുമാനവും. ഇന്ന് അരിക്കും പച്ചക്കറിക്കുമായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് കേരളം. അതിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് കണ്ടു തന്നെയാണ് എല്ലാവരും കൃഷിയിലേക്ക് എന്നതടക്കമുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതും. കൃഷി ചെയ്യുന്നത് അന്യം നിന്നു പോകാതെ ഇന്നും ചെറിയ അളവിൽ നടന്നു വരുന്നത് ചില വിശാല മനസ്കരായ കൃഷിക്കാരുടെ കാരുണ്യം ഒന്നുകൊണ്ട് തന്നെയാണ്. കൂടെയുണ്ടായിരുന്നവരൊക്കെ മറ്റു ജോലികൾ തേടി പോയിട്ടും കൃഷിയെ തന്നെ ഇന്നും ജീവിതമാർഗമാക്കി മാറ്റുന്ന ഇത്തരം കർഷകരോടാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഈ നിലപാട്. കൃഷി നഷ്ടമാണ് എന്ന് കർഷകരും ആവർത്തിച്ചു പറയുന്നുണ്ട്. കാരണം തൊഴിലാളികളുടെ ക്ഷാമം മുതൽ കാലാവസ്ഥാ വ്യതിയാനം, മൃഗങ്ങൾ, കീടങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയുടെ ആക്രമണം, ഇവയോടൊക്കെ പൊരുതി വേണം ഒരു കർഷകന് വിജയിച്ചു വരാൻ. എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ഈ കർഷകർക്ക് വേണ്ടിയാണ് കൃഷി പ്രോത്സാഹനത്തിൻ്റെ പേരിൽ നിരവധി പദ്ധതികളും പ്രചരണ പരിപാടികളും ഈ നാട്ടിൽ നടപ്പിലാക്കുന്നതും. ഈ സാഹചര്യത്തിലൊക്കെയാണ് സംഭരിച്ച നെല്ലിൻ്റെ പണം പോലും കർഷകർക്ക് നൽകാതിരിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നടപടി ഏറെ ക്രൂരമാകുന്നത്. മെയ് മാസം സംഭരിച്ച നെല്ലിൻ്റെ പണം ഇന്നേ വരെ കോർപ്പറേഷൻ കർഷകർക്ക് നൽകിയിട്ടില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പണം ലഭിക്കാത്തതിനാൽ കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാന നെൽകൃഷി കേന്ദ്രമായ കരിവെള്ളൂർ കുണിയനിൽ നിരവധി കർഷകരുടെ 2ാം വിളയാണ് മുടങ്ങി നിൽക്കുന്നത്. കൃഷി ഇപ്പം ചെയ്യണമെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യണ്ട്, ഇത് കിട്ടിയിട്ടല്ലേ ചെയ്യണ്ട്, കിട്ടുന്നില്ലല്ലോ, ഒന്നും അതിന്റെ വിവരേ ഇല്ലല്ലോ, ഒരു വിവരവും ഇല്ല. ഒന്നും നിങ്ങൾ ഇതാക്കിട്ടോ, ആർക്കും കിട്ടിയിട്ടാ അറിഞ്ഞ, ആർക്കും കിട്ടിയിട്ടാ. 2ാം വിളവിറക്കാൻ ബാങ്ക് ലോൺ എടുത്താൽ പലിശ കോർപ്പറേഷൻ അടച്ചുകൊള്ളാമെന്ന വാക്കുമാത്രമാണ് നിലവിൽ കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് ലഭിക്കുവാനുള്ള തുക പോലും തരാൻ മടിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തങ്ങളെടുക്കുന്ന വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന വിശ്വാസക്കുറവിൻ്റെ പേരിലാണ് അത്തരമൊരു ദൗത്യത്തിന് ഈ കർഷകർക്ക് മുതിരാൻ ധൈര്യമില്ലാതെ പോകുന്നതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി കരിവെള്ളൂരിൽ നിന്നും KN വർഷ.